ജീവിത വഴികളിലെ കനൽക്കട്ടകളെ തന്റെ ത്യാഗോജ്വലമായ ജീവിതം കൊണ്ട് പനിനീർ പൂക്കളാക്കി മാറ്റിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തിരിച്ചറിവിന്റെ സ്വപ്നത്തിൽ നിന്നുണർന്ന് ക്രിസ്തുവിന്റെ വഴിയെ ചരിച്ച പുണ്യചരിതം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊഴിഞ്ഞുപോയ ആ പനിനീർ പുഷ്പം കാലത്തിനു മുൻപേ സഞ്ചരിച്ച കർമ്മ നിരതനായിരുന്നു. വനനശീകരണവും ജലാശയ മലിനീകരണവും നരജന്തുജാല ഹത്യ വരെയും എത്തി നിൽക്കുന്ന ഇന്നിന്റെ തിന്മകളെക്കുറിച്ച് വരെ ആ ക്രാന്തദർശി മുൻപേ ബോധവാനായിരുന്നു. സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും നിറഞ്ഞ ആകാശത്തും മനുഷ്യനും മരങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ ഭൂമിയിലും ദൈവത്തിന്റെ കരസ്പർശം അസീസി കണ്ടെത്തി. കിളികളെയും മാനിനെയും മാത്രമല്ല ഹിംസ്ര ജന്തുക്കളെയും തന്റെ ആത്മീയ പ്രഭാവലയത്തിൽ അനുനയിപ്പിച്ചു. മരണത്തെപ്പോലും സഹോദരനും സഹോദരിയുമായി കരുതിയവൻ പ്രകൃതിയുടെ പുണ്യവാളനായി അദ്ദേഹം മാറി. പിന്നീട് ക്രിസ്തുവിന് അനുരൂപനായ ഒടുവിൽ രണ്ടാം ക്രിസ്തു എന്ന കാലവും ലോകവും അദ്ദേഹത്തെ വിളിച്ചു. അതെ, ഇറ്റലിയിലെ അസീസി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1182 സെപ്റ്റംബർ 26 പീറ്റർ ബെർണാർഡിന്റെയും പിക്കയുടെയും മകനായി ഫ്രാൻസിസ് ജനിച്ചു. പുണ്യചരിതന്റെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ നൃത്ത സംഗീത നാടക ആവിഷ്കാരം സവിനയം ആരംഭിക്കട്ടെ. കിളിമകളുടെ പുണ്യവാളൻ. നാടക സംവിധാനം ശ്രീ സിബി അൽഫോൺസ് കനിയാമ്പറമ്പിൽ. ഏവരുടെയും ആശീർവാദ അനുഗ്രഹങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് പ്ലാറ്റ്സ്മാലിന്റെ സ്വന്തം കലാകാരന്മാർ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു കിളിമകളുടെ പുണ്യവാന. അസതോമാ സദ്ഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. തവ ചരണം ശരണം
ज्योतिप्रदायक जगदीश्वरा तव चरणं शरणं ജീവദായക പ്രഭുവരനേ സച്ചിദാനന്ദ ഗുരുവരനേ ജീവദായക പ്രഭുവരനേ സച്ചിദാനന്ദ ഗുരുവരനേ അവചരണം ശരണം ശരണം കരുണാമയ സാഗരമേ അവചരണം ശരണം ശരണം കരുണാമയ സാഗരമേ ഈശ്വര ചൈതന്യമേ നമോ നമ ഈശ്വര കാരുണ്യമേ നമോ നമ ദദരി സനിദ സാനിദമ ആദി മുതൽ കേ ഊഴിയിൽ നിറയുന്ന ആദിമ ചൈതന്യ തേജോ രൂപമേ മുതൽ കേ ഊഴിയിൽ നിറയുന്ന ആദിമ ചൈതന്യ തേജോ രൂപമേ ആനന്ദ രൂപമേ സന്നിധിങ്കൽ അവനിയിലടിയങ്ങൾ പ്രണമിക്കുന്നു ദുരിതമായൊരു കുളിരായെന്നും മനസ്സിൽ നിറയും മഹിതേശ്വരനെ സഗസഗമാരി തൂകി സപ്തവർണ ശോഭയോടെ അംഗവർണ കാന്തിയോടെ പ്രപഞ്ചം നിന്നെ പ്രണമിക്കുന്നു ഭാസുരവചനം പാപവിമോചക വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചക വചനം 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 We'll be right back.
ഉജ്ജ്വലമാകെ ജ്വലിച്ചുയരും അഗ്നിയതല്ലോ വചനം മരുഭൂവാകെ മലചൂടിക്കും വാസന്തം തിരുവചനം അലിയാശിലയിൽ നിന്നും ജീവൻ ഉറവയുണർത്തും വചനം അവനിയിൽ അലയും മർത്യനു നിത്യം വഴികാട്ടിയിടും വചനം വചനമൊരു വിത്താണതു പാകിടേണം വചനമൊരു വാക്കാണതു ചൊല്ലിടേണം വചനമൊരു വഴിയാണതിലെ നീങ്ങിടേണം വചനമൊരു ജ്വാലയാണതു ജ്വലിപ്പിക്കണം ഋതുഭേദങ്ങളുള്ള സിസിയുടെ തെരുവോരങ്ങളെ മഞ്ഞണിയിച്ച് മഴ ചാർത്തി പൂക്കൾ വിരിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ പീറ്റർ ബെർണാർഡിനും പിക്കയ്ക്കും മറ്റൊരു പുത്രം കൂടി ജനിച്ചു, അഞ്ജലു. കൊച്ചു ഫ്രാൻസിസ് ഇപ്പോൾ വളർന്ന് ഒരു കൗമാരക്കാരനായി. നമ്മുടെ മൂത്ത മകൻ ഫ്രാൻസിസ് എല്ലാ കാര്യങ്ങളിലും മിടുക്കനായിരിക്കുന്നു അല്ലേ? എങ്കിലും എനിക്ക് അവനെ കുറിച്ച് അല്പം ആശങ്ക ഇല്ലാതില്ല. എന്തേ? നോക്കൂ, അവന്റെ സുഹൃത്തുക്കളിൽ പലരും ദുശീലങ്ങളുള്ളവരാണ്. അവൻ എന്റെ മകനാണ്, ഈ പീറ്റർ ബെർണാർഡിന്റെ മൂത്ത മകൻ. നീ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പീക്ക. നീ ജോൺ എന്ന് പേര് ചൊല്ലി സ്നാനപ്പെടുത്തിയവൻ എന്റെ ഫ്രാൻസിസ്. അവനെ ഞാൻ ഫ്രാൻസിസ് എന്ന് വിളിക്കാൻ കാരണം ഒന്നല്ല, പലതുണ്ട്. ഈ കാണുന്ന നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലും പറമ്പും മനോഹരമായ ശില്പഭംഗിയാൽ അലങ്കൃതമായ ഈ വീടുമൊക്കെ പണി കഴിപ്പിച്ചത് പട്ടുതുണി കച്ചവടത്തിൽ നിന്നാണെന്ന് നിനക്കറിയാമല്ലോ. ആ കച്ചവടം ഞാൻ ഫ്രാൻസിലല്ലേ ചെയ്യുന്നത്. ഫ്രാൻസിസിലൂടെ. ഓ, നിങ്ങൾ തികഞ്ഞ ഒരു തന്ത്രശാലിയായ കച്ചവടക്കാരൻ മാത്രമല്ല, ബുദ്ധിമാനുമാണ്. അല്ലാതെ നിന്നെ പോലെ വെളിവും വെള്ളിയാഴ്ചയില്ലാത്തയാളാണോ ഞാൻ? ഓരോന്നിനും ഓരോ കാലമുണ്ട് പീക്ക. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം? ഞാൻ ഫ്രാൻസിസിനെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു. എന്ത് വിഡ്ഢിത്തമാണ് അങ്ങ് പറയുന്നത്! അവന് വെറും 14 വയസ്സല്ലേ ആയുള്ളൂ. അവന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തീകരിച്ചിട്ടില്ല. പീക്ക, നീ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവൻ അതിബുദ്ധിമാനാണ്. അവൻ കച്ചവടത്തിൽ എന്നേക്കാൾ മികവുറ്റവനായിരിക്കും. എന്നാലും? ഒരു എന്നാലുമില്ല, ഇതെന്റെ തീരുമാനമാണ്. നീ അവനെ വിളിക്കൂ. ഫ്രാൻസിസ്, ഫ്രാൻസിസ്. എവിടെയായിരുന്നു? ചേട്ടൻ ചൂണ്ടയിടുകയായിരുന്നു മമ്മി. അതിന് നീ വയൽവരമ്പിൽ നിന്ന് പണിക്കാരികൾ നെല്ല് കൊയ്യുന്നത് നോക്കിയല്ലായിരുന്നോ? അതാ പറഞ്ഞത്, ചേട്ടൻ ചൂണ്ടയിടുകയായിരുന്നു എന്ന്. ആഞ്ചലോ, നീ അകത്ത് പോ. ഓ, ഇവിടെ സത്യം പറയാനും പാടില്ലേ? എടാ, അകത്ത് പോകാൻ.
ചൂണ്ടയിട്ടിട്ട് മീൻ കൊത്താത്തതിന് എന്നെ എന്തിനാ പറയുന്നേ? അല്ല ഇവനെ ഞാനിന്ന് എന്റെ അമ്മോ ഫ്രാൻസിസ്, ഈ അസീസി ഗ്രാമത്തിൽ നിന്നെപ്പോലെ അഴകും കഴിവും ഒന്നുപോലെ സന്നിവേശിച്ച ഒരു പയ്യനില്ല. അതെന്താ ഈ നാട്ടിൽ വേറെ ആണുങ്ങൾ ആരും? നിന്റെ ഈ അസാമാന്യമായ സ്വഭാവവിശേഷം എന്നെ ആഹ്ലാദവാനാക്കുന്നു. അടുത്ത ദിവസം മുതൽ നീ നമ്മുടെ പട്ടു വ്യവസായത്തിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഈ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായി നീ മാറണം. പപ്പ, ഞാനോ? ഞാനൊരു കൊച്ചു പയ്യനല്ലേ, ബിസിനസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ചൂണ്ടിയുടെ മാത്രം അറിയാം. എടാ ഫ്രാൻസി, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ബിസിനസ്. ബുദ്ധിമതി, നിന്നെപ്പോലെ തന്ത്രശാലിയായ ഒരുവനെയാണ് എനിക്ക് ആവശ്യം. എന്നാലും പപ്പ, അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ? പീക്ക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണ്. ഞാൻ ഫ്രാൻസിലും വിദേശ രാജ്യങ്ങളിലും ബിസിനസ് ടൂറിലായിരിക്കുമ്പോഴും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്താൻ നീ മതി. പപ്പയുടെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ എന്റെ പഠനം? അതെ, അവന്റെ പഠനം. ഈ ബിസിനസ് ചെയ്യാനുള്ള വിദ്യാഭ്യാസവും കഴിവും നിനക്കുണ്ട്. നിന്റെ ആ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പപ്പ നിർബന്ധം പിടിക്കുന്നത്. ശരി പപ്പ, അങ്ങനെ തന്നെയാട്ടെ. ഫ്രാൻസി, നമ്മുടെ വ്യവസായം പട്ടു വ്യവസായമാണ്. അതിന്റെ ആവശ്യക്കാർ ധനാഢ്യരായ സ്ത്രീകളാണ് അധികവും. അവരെ പിണക്കാതെ ബിസിനസിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞാൽ നമുക്ക് കച്ചവടത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാം. അപ്പൊ ഫ്രാൻസി ഏട്ടന് ചൂണ്ടിടാൻ ഒരു ഘടകവും കൂടി കിട്ടി. അങ്ങനെ കൗമാരക്കാരനായ ഫ്രാൻസിസ് പട്ടു വ്യവസായത്തിലേക്ക് ഇറങ്ങി. സുന്ദരനും വാചാലനുമായ ഫ്രാൻസിസിന്റെ പട്ടു വ്യവസായം പടിപടിയായി വളർന്നു. പിതാവ് പീറ്റർ ബെർണാർഡിന്റെ സങ്കല്പത്തെക്കാളും ഒരുപടി മുന്നിൽ. കൂട്ടുകാർ കൂടി വന്നു. ജീവിതം ഒരു ചിത്രശലഭത്തെ പോലെ ആസ്വദിക്കാൻ ഫ്രാൻസിസ് തീരുമാനിച്ചു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി. അതിനിടയിൽ അമ്മയിൽ നിന്നും പകർന്നുകിട്ടിയ വിശ്വാസ തീവ്രതയും അവനിൽ പലപ്പോഴും ജ്വലിച്ചുകൊണ്ടിരുന്നു. ആഘോഷവേളകളിലും അല്പം കരുണ മനസ്സിലെവിടെയോ ഫ്രാൻസിസ് കരുതി വെച്ചിരുന്നു. എങ്കിലും ആട്ടവും പാട്ടും നിറഞ്ഞ ആഘോഷരാവുകൾ പതിവായി. കൗമാരവും കടന്ന് ഫ്രാൻസിസ് തിളയ്ക്കുന്ന യുവത്വത്തിലെത്തി. Baby.
എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോനെ. അതൊന്നുമല്ല, എന്തായാലും പറ. ഫ്രാൻസി ഫ്രാൻസിയുടെ യുദ്ധത്തിന് തയ്യാറാവുന്നു. എന്താ മമ്മി? അത് തന്നെയാണ് ആൻസലോ എന്റെ വിഷമവും. അതിനെന്തിനും മമ്മി വിഷമിക്കണം? ജർമ്മനിക്കെതിരായ മാർപ്പാപ്പയുടെ യുദ്ധത്തിൽ പാപ്പായുടെ പക്ഷം ചേർന്നല്ലേ ഫ്രാൻസിയായിട്ട് യുദ്ധം ചെയ്യുന്നത്. മോനെ ആൻസലോ, യുദ്ധം എന്നാൽ എന്താണ്? ജീവനും സ്വത്തിനും നാശം വരുത്തുകയല്ലേ അത് ചെയ്യുന്നത്? അനാഥരെയും വിധവകളെയും സൃഷ്ടിക്കുകയല്ലേ അത്? കുറെ അമ്മമാരുടെ കണ്ണീർ വീഴ്ത്തിയും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ മനസ്സിലേൽപ്പിച്ചും യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാൻ? മമ്മി വിഷമിക്കാതിരിക്കും, ദൈവം എന്തെങ്കിലും വഴി കാണിക്കും.
എങ്ങനെ വിഷമിക്കാതിരിക്കും ആഞ്ചലോ. കാര്യം കച്ചവട വിജയം നേടി, പണവും കുമിഞ്ഞുകൂടി. ഏതൊരമ്മയ്ക്കും സന്തോഷിക്കാവുന്ന കാര്യം തന്നെ. പക്ഷേ ഫ്രാൻസിയുടെ ദുശീലങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. കുറെ മോശം സുഹൃത്തുക്കൾ ദൂർത്തിന്റെ പര്യായമായി അവ മാറി. പേരിനും പെരുമയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ തുടങ്ങി. എനിക്കെല്ലാം അറിയാം മമ്മി. അങ്ങനെയല്ലേ നേരത്തെ പെറൂജിയക്കെതിരായി യുദ്ധത്തിന് പോയതും യുദ്ധത്തിൽ തോറ്റ തടവുകാരനായി ഒരു വർഷം കഴിഞ്ഞതും? അതെ മോനെ, 5 വർഷം മുമ്പ് അവൻ 20 വയസ്സ്. അന്ന് ഞാൻ പൊഴിച്ച കണ്ണീരിനും ചൊല്ലിത്തീർത്ത പ്രാർത്ഥനകൾക്കും കണക്കില്ലായിരുന്നു. ഒടുവിൽ ഇരു രാജ്യങ്ങളും സന്ധിയിൽ ഒപ്പുവെച്ചതുകൊണ്ടാണ് അവൻ ജയിൽ മോചിതനായത്. പക്ഷേ അത് കഴിഞ്ഞ് ഫ്രാൻസിയുടെ ജീവിതം പണ്ടത്തേക്കാൾ കുത്തൊഴിഞ്ഞുപോയി. ഇപ്പോതാ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജർമ്മനിയോട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നു. മമ്മി, ഞാൻ യുദ്ധസന്നദ്ധനായി ഇറങ്ങിക്കഴിഞ്ഞു. അനുഗ്രഹിച്ചാലും മോനെ, മമ്മി നിന്റെ നന്മയ്ക്കാണ് പറയുന്നത്. നീ ചെയ്യുന്നത് ശരിയാണോ? ശോ, ഈ മമ്മിയുടെ ഒരു കാര്യം, ഞാൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയല്ലേ മമ്മി. ഞാൻ യുദ്ധം ചെയ്യുന്നതേ മാർപ്പാപ്പായ്ക്ക് വേണ്ടിയല്ലേ. ഫ്രാൻസിയേട്ടാ, മമ്മി പറയുന്നത്, നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങനെ മമ്മി പറയുന്നത് മാത്രം കേട്ടിരുന്നാൽ നീ എന്നെ കണ്ടുപിടിക്ക്. എനിക്ക് എന്താ കുറവ്? പണത്തിന് പണം, സുഹൃത്തുക്കൾ, പേര്, പ്രശസ്തി, ഇതൊക്കെ എന്റെ കഴിവുകൾ കൊണ്ട് ഞാൻ നേടിയതാ. പപ്പ എന്നെ ബിസിനസ്സിലേക്ക് ഇറക്കിയത് നന്നായി. മമ്മി, ഞാൻ ഇറങ്ങുന്നു. പപ്പ ഫ്രാൻസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോ മകൻ യുദ്ധവീരനായാണ് ഇറങ്ങിയതെന്നും വിജയശ്രീലാളിതനായി തിരിച്ചെത്തുമെന്നും അറിയിക്കൂ. നീലവെയിലത്തു വെള്ളിടി വെട്ടുവാൻ മാനം സ്വയം ശപിക്കുന്നു. പാതാളം വാ പിളർന്നെങ്കിൽ പാവം ഭൂമി കടലെടുത്തെങ്കിൽ. ഇനി മരങ്ങളും കിളികളും നിറഞ്ഞ അതിമനോഹരമായ ഈ സ്പൊളേറ്റോ താഴ്വരയിൽ അല്പം വിശ്രമിച്ചിട്ടാകാം യാത്ര.
തന്നെ വഴി. നിക്ക് 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 നിക്ക്. എങ്ങോട്ടാ? ഇത് നല്ല ചോദ്യം. സ്വർഗത്തിലേക്ക്. പാസ് ഉണ്ടോ? പാസോ? ഇവിടെയും റേഷൻ കാർഡിന് എന്താ ഒരു വെയിറ്റ്? അതൊന്ന് ഇങ്ങോട്ട് പോരുമ്പോ അവര് തന്നേക്കൂല മോനെ. അതല്ല, ഇങ്ങോട്ട് കടക്കാനുള്ള കാർഡ് ഉണ്ടോന്ന്. ഐഡന്റിറ്റി കാർഡാ? അതല്ല അമ്മൂമേ. അമ്മൂമ്മയോ? അമ്മൂമ്മ നിന്റെ നിന്റെ. അയ്യോ സോറി ചേട്ടത്തി. അങ്ങനെ വിളി. അതാ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടു. അദ്ദേഹമാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ പ്രവേശനത്തിനുള്ള എന്നോസി കിട്ടും, എന്നാലേ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരെ. മോനെ പത്രോസേ, നമസ്കാരം. എനിക്ക് ആ സ്വർഗത്തിലേക്കുള്ള നോസി ഇങ്ങ തന്നേക്ക്. ചേടത്തിയുടെ പേരെന്താ? അയ്യോ എന്നെ മനസ്സിലായില്ലയോ. ചേമ്പുംമൂട്ടിൽ ലോനായുടെ ഭാര്യ ത്രേസ്യ. ചേടത്തിയുടെ പേര് ഈ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യൂ, നോക്കട്ടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തറവാട്ട് മഹിമ അനുസരിച്ച് എന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വരേണ്ടതാ. അതെങ്ങനെയാ? ജീവിച്ചിരിക്കുമ്പോ കേട്ടിയോ നെഞ്ചൊരു സ്നേഹായിരുന്നു. അഞ്ചാറ് കൊല്ലം മുമ്പ് അധ്യയനം ഇങ്ങോട്ട് പോന്നേ. ഒരു സീറ്റ് പിടിച്ചു വെക്കാ. ഞാനങ്ങോട്ട് ചൊല്ലട്ടെ, അധ്യയനം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മോനെ പത്രോസേ, എന്റെ പേരൊന്നും കൂടി സൂക്ഷിച്ചു നോക്കിയേ. അതിന് മരിച്ച് സംസ്കാരം കഴിഞ്ഞാലേ ഈ കമ്പ്യൂട്ടറിലേക്ക് പേര് വരും. അത് ശരി, എന്നാ വെയിറ്റ് ചെയ്യാം. ഏതാ എവിടുന്ന? ഞാൻ ആനമൂട്ടിൽ തോമസിന്റെ ഭാര്യ ആലിസ്. ആനമൂട്ടിൽ തോമസ്? മോളെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ പെട്ടു. ഞാൻ തൽക്ഷണം മരിച്ചു, എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. അയ്യോ കഷ്ടായി പോയി. എന്നാൽ ഞാൻ പോട്ടെ. നിക്ക് 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 നിക്ക്. നേരെ അങ്ങ് പോവാണോ? ദാ ആ പത്രോസിന്റെ അടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് പോ. ആനമൂട്ടിൽ തോമസിന്റെ ഭാര്യ ആലീസ്? ഞാൻ തന്നെയാണ്. നിന്റെ കുടുംബം തിരുക്കുടുംബം പോലെ ഒരു മാതൃകാ കുടുംബമാണ്. നീ അനുഭവിച്ച കഷ്ടതകളും ക്ഷമയും സഹനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നു. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിൻ്റെ നാമത്തിൽ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യസ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളുക. എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെയാണ് നോക്കിയിരുന്നത്, കണ്ടില്ല. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമേരിക്കയിൽ ജോസുട്ടി എത്തി കാണില്ല. അതാവ് ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ.
കുറവാ. ഇപ്പള എന്റെ മക്കൾ എന്നെ ശരിക്കും സ്നേഹിക്കണേ. ഡാ നല്ല വില കൂടിയ മഞ്ചി ആയിക്കോട്ടേട്ടാ, നിറച്ച് പൂക്കൾ ഇടണം. അഞ്ചച്ചമാരാ, അതൊന്നും പോരാ. അച്ഛമാരെ കിട്ടാലിയാന്നാ. ദേ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, മെത്രാന ചൊല്ലിയാണ്ട് എന്റെ ശവം തൊട്ടു പോരുതെന്ന്. പിന്നേടാ സിനിമ പിടിക്കണം, അതന്നെ വീഡിയോ. ജോസ് ഉടിക്കാൻ അമേരിക്കക്ക് കൊണ്ടുപോണ്ടടാ. പിന്നെ മക്കളും മരിയക്കളും ഒക്കെ ചുറ്റൂരുന്ന് കരയണില്ലേ. ആന്തോണിട്ടിയുടെ ഭാര്യ മഹാകള്ളിയ, കഴുത്തിനൊന്നാ കൊടുത്തിട്ടിരുന്ന് കരയാൻ പറ. വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റും വെച്ചു കൊടുത്തോടാ, നാലാള് കേക്കട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്ക. ശരി, ഓക്കെ ഓക്കെ ഓക്കെടാ. അല്ല പത്രോസേ, എന്റെ പേര് കണ്ടോ? ഇല്ല ചേട്ടത്തി, നിങ്ങളുടെ പേര് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒന്നും പറയണ്ട, ഒരു കളവ് കേസി പിടിച്ചതാ. അപ്പൊ കള്ളനാണല്ലേ? ദേ അങ്ങനെ പറയരുത്, അത് എന്റെ ഒരു തൊഴിലാണ്. ഓ ശരി ശരി. എന്നിട്ട് ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് കയറി 10,000-40,000 രൂപ കിട്ടി. പോരുന്ന വഴിക്ക് ആ വീട്ടിലെ ഒരു പെരട്ട് തള്ള ഉറക്കത്തിന്ന് ചാടി എണീറ്റിങ് വന്നു. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ ഒരു 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈ വെച്ചതും എന്തോ ഒരു സാധനമെടുത്ത ആ തള്ള എന്റെ തലയിലൊരൊറ്റയടി. ഹോ, കുറെ നാള് കഴിഞ്ഞ് ഈ മുറി വടയാളമാക്കി പോലീസ് എന്നെ പൊക്കി ലോക്കപ്പിലിട്ട് ഇടിച്ചിടിച്ച്. അതുവരെ നടന്ന എല്ലാ കളവ് കേസും എന്റെ പേരിലാക്കി. മർമ്മത്ത് കിട്ടിയ ഒരൊറ്റയടി എന്റെ അമ്മോ. ഞാൻ ലോക്കപ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. നല്ലൊരു മനുഷ്യനെ പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സമരത്തിലാ. എന്റെ വീട്ടിലെ കേറി 40,000 രൂപ കട്ടത് അല്ലേ? നിനക്ക് എന്റെ താലിമാല വേണോ? അല്ലടാ, കാക്കത്തുരുത്തിൽ അവറാൻ മകൻ റപ്പായി ഞാനാണ്. നിനക്ക് നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്കോ? അല്ലടാ, സ്വർഗത്തിലേക്ക്. നീ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവവചനം അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിഷേധിച്ചു.
പിച്ചക്കാരാ. ഞാൻ എനിക്ക് അങ്ങോട്ട് മാറി നിക്ക്, എന്റെ കയ്യിൽ നിനക്ക് തരാ ഒന്നുമില്ല. അതല്ല അമ്മ, സ്വർഗത്തിലേക്കുള്ള വഴി. എടാ, സ്വർഗത്തിലൊന്നും ഈ വക പരിപാടിയില്ല. തന്നെ പോലുള്ള ദരിദ്രവാസികൾക്കുള്ള സ്ഥലം അല്ല ഇത്. സംശയമുണ്ടേ, ദാ ആ പത്രോസിനോട് ചോദിച്ചോക്ക്. സാറേ, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക് ഞാൻ വാരിക്കോരി കൊടുത്തു. അവസാനം ഞാനൊരു ദരിദ്രനായി, യാചകനായി പട്ടിണി കിടന്നു മരിച്ചു. ഭൂമിയിൽ ഒരു സമ്പാദ്യവുമില്ലാത്ത എനിക്ക് ഇവിടെയെങ്കിലും ഒരിടം തരണേ. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തിന്റെ അവകാശികളാകാൻ ദൈവം നൽകുന്ന പ്രത്യേക ആനുകൂല്യമാണ് ദാരിദ്ര്യം. അതിൽ ആനന്ദമനുഭവിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് താങ്കളുടെ വിശ്വാസ ജീവിതത്തിന് സമ്മാനമാണ് നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യസമാധാനം. പ്രവേശിച്ചുകൊള്ളൂ. ഭൂമിയിൽ നീ അനുഭവിച്ച ദാരിദ്ര്യം ഇവിടെ നിന്റെ ബലികളാണ്. മരിക്കുമ്പോഴാണ് നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. പ്രവേശിച്ചുകൊള്ളൂ. ഇതൊക്കെ ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം? അച്ചുച്ചുച്ചോ പുന്നാര കുട്ട, നീ എന്താ ഇത്ര നേരത്തെ ഇങ്ങോട്ട് പോന്നത്? എന്റെ അച്ഛനും അമ്മയും കൂടി ഗർഭപാത്രത്തിലിട്ട് എന്നെ കൊന്നു കളഞ്ഞു. നിന്റെ അച്ഛനും അമ്മ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവര് സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ജനിച്ച. അവരുടെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാണ്ടാവും. അവര് സന്തോഷിച്ചോട്ടെ. ആ കുട്ടി വന്നപ്പോ എന്തിനാ നിങ്ങള് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചത്? പിന്നെ രണ്ട് മാലാകമാര് വന്ന് ആനയിച്ച് കൊണ്ടുപോയി ചെയ്തല്ലോ. എന്താ കാര്യം? ചേട്ടത്തി, ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. പല അച്ഛനമ്മമാരുടെയും ക്രൂര കൃത്യങ്ങളാൽ ജനിച്ചും ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ. അവർ ദൈവതുല്യരാണ്. പിതാവായ ദൈവത്തിന്റെ ഓരോ അംശങ്ങളാണ്. അവർക്കുള്ള സ്ഥലം വെറും സ്വർഗമല്ല, ദൈവസന്നിധിയാണ്. ദൈവത്തെ കാണുന്നതും ഈ കുഞ്ഞുങ്ങളെ കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്.
അപ്പോ എന്റെ ജോസുട്ടി ഇതുപോലെ രണ്ടെണ്ണത്തിനെയാ കൊന്നു കളഞ്ഞിരിക്കണേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ എന്തെല്ലാം സൽകൃത്യങ്ങൾ ചെയ്താലും അവരുടെ ആത്മാക്കൾക്ക് ഉള്ളയിടം നരകമാണ്. എന്റെ ജോസൂട്ടിയും കെട്ടിയോളും മരിച്ച നരകത്തിലേക്കാണോ പോവാ? അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ പത്രോസേ? അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിയുക, പ്രായച്ചിത്തം ചെയ്യുക, ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ കുരുന്നുകളുടെ പ്രാർത്ഥന ശ്രവിക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. എന്റെ കർത്താവേ, ഇനി ഇപ്പൊ എന്താ ചെയ്യാ? അവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. ഇതെല്ലാം അറിയാൻ, മനസ്സിലാക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ധാരാളം ആളുകളും മാധ്യമങ്ങളും ഉണ്ട്. അവർക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന തെറ്റുകളാണ്, അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ ഉറപ്പാണ്. എന്റെ ജോസുട്ടിയെ, നിന്റെ കാര്യം കട്ടപ്പോക. എന്താ മോനെ, കോളേജിലൊക്കെ ചെത്തി നടക്കണ്ട പ്രായത്തിൽ ഇവിടെ? എന്റെ പൊന്നമ്മച്ചി, ഒന്നും പറയണ്ട. കൂട്ടുകാരിൽ നിന്ന് പഠിച്ചൊരു ദുശീലം എന്നെ ഇവിടെ എത്തിച്ചു. ഒരു യുവാവായ നിനക്ക് എന്തു ദുശീലം? ഓ, എന്നാ പറയണ? ചെറുപ്പത്തിൽ തൊട്ടങ്ങോട്ട് ഹാൻസും പാൻപരാഗും എന്ന് വേണ്ട എല്ലാം ഞാൻ അങ്ങോട്ട് ഉപയോഗിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ക്യാൻസർ അങ്ങോട്ട് വന്നു. എന്നെ ആശുപത്രിയും കൊണ്ട കുറച്ചു നാളും ചികിത്സിച്ചു. എക്സ്റേയോ സി ടി സ്കാനോ ഏതാണ്ടൊക്കെ. ഇങ്ങോട്ടുള്ള എന്റെ വിസ ഒക്കെ ആയി. ഞാൻ ഇങ്ങോട്ട് പോന്നു, അത്ര തന്നെ. അനുഭവിച്ചോ അനുഭവിച്ചോ ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാ. ഇവന്റെ മരണ വാർത്ത അറിഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാര് ഈ വക ദുശീലങ്ങളിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞെങ്കിൽ. ദീപക് കുഴിപ്പറമ്പിൽ വീട്. മകനെ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ശത്രുത, കലഹം, വ്യഭിചാരം, മധുരോത്സവം, അസൂയ, കോപം എന്നീ ജടിക വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിനക്കറിയില്ലേ? ജടികാസക്തികളെ മാത്രം മോഹിച്ച് നീ തന്നെ തെരഞ്ഞെടുത്ത നിത്യ നരകാഗ്നിയിലേക്ക് പൊയ്ക്കൊള്ളുക. ഞങ്ങൾ ഒന്നിച്ചു മരിച്ചു. ഇത് എന്റെ ഭാര്യ, ഇത് ഞങ്ങളുടെ മക്കൾ. ഇതിപ്പ എങ്ങനെയാ ഒന്നിച്ചു മരിക്കണേ? വല്ല സുനാമിയാണോ അതോ ഭൂമികുലുക്കോ? ഞാൻ ഒരു കർഷകനാണ്. കടം വന്ന് കാട് കയറി. കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അഭിമാനം എന്നെ വേട്ടയാടി. രണ്ടു മക്കളെയും കിണറ്റിലിട്ട് കൊന്ന് ഞങ്ങളും ആത്മഹത്യ ചെയ്തു. കുട്ടിയോളെ കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെങ്ങനെയാ ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണേ? അപ്പുറത്തെ വീട്ടില് ഫ്രിഡ്ജ് വാങ്ങി, അപ്പത്തേ ഇവിടെയും വാങ്ങി. അവിടെതേ കാറ് വാങ്ങി, അപ്പത്തേ ഇവിടെയും വാങ്ങി. ദേ അവിടെ രണ്ടു നില, മോശാവാൻ പറ്റോ? അപ്പൊ
ഇവിടെ മൂന്ന് നില. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണേ. പാറക്കാട്ടിൽ രാഘവൻ മകൻ നിതീഷ്, മകൾ നിധി, നിരപരാധികളും നിഷ്കളങ്കരുമായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. പാറേക്കാട്ടിൽ രാഘവൻ, ഭാര്യ ലതിക, നിങ്ങൾ ധനത്തിന്റെയും സുഖഭോഗങ്ങളുടെയും കൂടെ സഞ്ചരിച്ചു. തിന്നും കുടിച്ചും സുഖിക്കണമെന്ന ചിന്ത മാത്രം. അതിനിടയിൽ മരണത്തെക്കുറിച്ചോ നിന്റെ ആത്മാവിനെക്കുറിച്ചോ നീ ഓർത്തില്ല. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്ന ദൈവവചനം ശ്രവിക്കാതെ നീ തിരഞ്ഞെടുത്തത് തിന്മയുടെ അന്ധതയാണ്. പോകൂ. ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇവിടെ നന്മയും തിന്മയും എന്ന വേർതിരിവും മാത്രമേ ഉള്ളൂ. എല്ലാവരും എത്തിച്ചേരാൻ ദൈവം മാനവ വംശത്തിനായി ഒരുക്കിയിരിക്കുന്ന നിത്യാനന്ദ ഇടമാണ് സ്വർഗം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ അറിയുന്നു? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, തല്ലും വഴക്കും. മരിച്ചു കഴിഞ്ഞ് ഇവിടെ വരുമ്പോ മനസ്സിലാവും ഞാൻ വന്നിട്ട് എത്ര നേരായി. എന്റെ പേര് ഒന്നും കൂടി തപ്പി നോക്കിയേ മോനെ. ത്രേസ്യ ചേർത്തി, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമായി നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. ഇവിടത്തെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വരെ നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് അതിനുള്ള പോംവഴി. പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ, സ്ഥിരമായ ഒരിടം ലഭിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് വിലപിക്കുവിൻ. നിനക്ക് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വർഷങ്ങളോളം നിനക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂലം മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എന്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. Thank you.
എന്റെ പ്രിയ മക്കളെ, ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷം മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുക. അതിനാൽ ദൈവത്തിൻ്റെ പ്രതിനിധികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സദ്വചനങ്ങൾ സ്വീകരിച്ച് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവിൻ. സ്നേഹത്തെ പുൽകിയാൽ മാത്രമേ തിന്മയെ ജയിക്കാനാവൂ. നിങ്ങൾ ദാസനെ സേവിക്കാതെ യജമാനനെ സേവിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്താ എന്താണ് ഈ സ്വപ്നം? എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? ഫ്രാൻസിസ്, ഫ്രാൻസിസ്! ആരാണ് അങ്ങ്? ആരാണ്? നീ എങ്ങോട്ടാണ് ഫ്രാൻസിസ് യാത്ര ചെയ്യുന്നത്? ഞാൻ യുദ്ധത്തിനായി പോവുകയാണ്. എങ്ങോട്ട്? അപ്പൂലിയായിലേക്ക്. ഫ്രാൻസിസ് യജമാനനെ സേവിക്കുന്നതാണോ ദാസനെ സേവിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം? അത് എന്തൊരർത്ഥമില്ലാത്ത ചോദ്യമാണ്. യജമാനനെ സേവിക്കുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യം. എങ്കിൽ നീ എന്തുകൊണ്ട് ദാസനെ സേവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു? ദാസനെയോ? ഞാൻ അങ്ങ് ആരാണ്? നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. നീ തിരിച്ചു പോവുക. ദാസനെ സേവിക്കുകയോ? എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? എന്താണ് ഈ ദർശനം? എന്റെ ദൈവമേ, ഇതുവരെ ഞാൻ സേവിച്ചത് ദാസന്മാരെയായിരുന്നു. വേണ്ട, എനിക്ക് യജമാനനെ മതി, എനിക്ക് സ്വർഗം മതി. പ്ലേറ്റോയിലെ ദർശനം ആത്മസംഘർഷങ്ങളുടെ ചുഴി യുവാവായ ഫ്രാൻസിസിൽ സൃഷ്ടിച്ചു. സർവസംഘ പരിത്യാഗിയായി, കൂട്ടുകാരെ ഉപേക്ഷിച്ചു. പാപങ്ങളോടുള്ള അനുകമ്പയാൽ ഹൃദയം തരളിതമായി, ഹൃദയത്തിൽ സ്വർഗീയ പ്രകാശം നിറഞ്ഞു. സുഹൃത്തുക്കളുടെ സ്ഥാനത്ത് ദരിദ്രരും യാചകരും കയറിപ്പറ്റി. ഒരു പുതിയ വെളിച്ചമായി ഫ്രാൻസിസ് അസിസി ലോകത്തിന്റെ മുന്നിൽ വെട്ടിത്തിളങ്ങി നിന്നു. ചൂടും പ്രകാശവും ചൊരിഞ്ഞ് ഈ സൂര്യൻ ഉയർന്നു പൊങ്ങിയപ്പോൾ ജീവിതത്തെ പൊതിഞ്ഞിരുന്ന ഇരുൾ പടർപ്പുകൾ അമ്പെ കൊഴിഞ്ഞു വീണു. Hallelujah.
ഇതാണ് ദാമിയാനോ പള്ളി. നോക്കൂ, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ ഇത് നിലം പൊത്താം. തേജോമയമായ ആ ക്രൂശത്തിന്റെ രൂപം കണ്ടോ, പള്ളിക്കൊപ്പം അതും നിലം പൊത്താം. ദൈവം ഒരു വഴി കാട്ടിത്തരും. ഫ്രാൻസിസ്, കർത്താവേ, കണ്ടോ നീ ഈ ദേവാലയം ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. ഇത് നീ പുതുക്കി പണിയണം. ദേവാലയം പുതുക്കി പണിയണം. ഇത് യജമാനനോടുള്ള കർത്തവ്യമാണ്. ഈ അസീസിയുടെ തെരുവീഥികളിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഞാൻ പ്രാർത്ഥനാഗാനങ്ങൾ ആലപിച്ച് അലഞ്ഞു നടക്കും. പള്ളി പണിയാനുള്ള കല്ലും മണ്ണും മറ്റു വസ്തുവകകളുമൊക്കെ ആളുകൾ കൊണ്ടുവന്ന് തരും. എവിടെ നിന്റെ മകൻ ഫ്രാൻസിസ്? അവനെ കുറിച്ചുള്ള ഓരോ കഥകൾ കേൾക്കുമ്പോൾ പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ബിസിനസിൽ ലാഭം കൊയ്തുകൊണ്ടിരുന്ന അവനിപ്പോൾ സ്വന്തം സ്ഥാപനത്തിലെ വരുമാനം മുഴുവൻ പാവങ്ങൾക്കും അനാഥർക്കും വിതരണം ചെയ്യുന്നു. പോരാത്തതിന് ദാമിയാനോയിൽ ഒരു പള്ളിപണിയും ഏറ്റെടുത്തിരിക്കുന്നു. അതിന് പണം കണ്ടെത്തിയതോ എന്റെ കടയിൽ നിന്ന്. ഒരു കുതിരയ്ക്ക് ചുമക്കാവുന്നത്ര പട്ടുവസ്ത്രങ്ങൾ. ഒടുവിൽ ആ കുതിരയെയും വിറ്റ് അതിന്റെ പണവും കൂടി ചേർത്ത് പള്ളിവികാരിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇനിയും ഫ്രാൻസിൽ പോയി വരുമ്പോഴേക്കും എന്റെ സർവസ്വത്തും അവൻ പള്ളിയെ ഏൽപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് പോകും മുൻപ് ഞാൻ അവനെ മുറിയിൽ പൂട്ടിയിട്ടത്. അവനെ ബിസിനസ്സിൽ ഇറക്കിയ സമയത്ത് എന്റെ ആഞ്ചലോയെ ഇവയെല്ലാം ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവനെവിടെ? ആ ദാനധർമ്മി, ഇത്രയും ത്യാഗം ചെയ്യാൻ അവനെന്താ രണ്ടാം ക്രിസ്തുവോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഫ്രാൻസിസ് എവിടെ? പപ്പാ, അത് എന്താ പറയൂ. ഫ്രാൻസിയേട്ടൻ, ഫ്രാൻസിയേട്ടൻ പുറത്തു പോയി. എന്ത്, ഫ്രാൻസിസ് പുറത്തു പോയെന്നോ? എങ്ങനെ? അത് പറയൂ. ഫ്രാൻസിയേട്ടനെ മമ്മി തുറന്നു വിട്ടു. ഓഹോ, മാതൃസ്നേഹം അല്ലേ? ഇത് വെച്ചു പൊറുപ്പിക്കാൻ പാടുള്ളതല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ നിയമവും നിയമപാലകരുമുണ്ട്. ഫ്രാൻസിക്കും പള്ളി വികാരിക്കുമെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. കളവിനും കളവു മുതൽ ഒതുക്കിയതിനും. സ്വന്തം മകനെതിരെയോ? നിങ്ങൾ എന്ത് അവിവേകമാണ് കാണിക്കുന്നത്? അത് ഫ്രാൻസിയുടെ ലാഭവിഹിതമോ ഓഹരിയോ ആയി കണക്കാക്കിക്കൂടെ? ഇല്ല, എന്റെ സ്വത്ത് പള്ളിക്കും പട്ടക്കാരനുമുള്ളതല്ല.
ഫ്രാൻസിസ്, നിന്റെ പിതാവ് പറയുന്നതിനെ കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത്? പിതാവേ, ഞാൻ ആരുടെയും വസ്തുവകകൾ അപഹരിച്ചിട്ടില്ല. 14 വയസ്സ് മുതൽ ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയവ മാത്രമാണ് എടുത്തത്. അത് ദൂർത്തിനോ മറ്റനാവശ്യ കാര്യങ്ങൾക്കോ അല്ല ഉപയോഗിച്ചത്. ദാമിയാനോ പള്ളി പുതുക്കിപ്പണിയാൻ ദൈവം എനിക്ക് ദർശനം തന്നു. ആകയാൽ ആ തുക അച്ഛനെ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ദാമിയാനോ പള്ളി വികാരി എന്ന നിലയിൽ അച്ഛന് എന്താണ് പറയാനുള്ളത്? പിതാവേ, പള്ളിപ്പണിക്കായി ഫ്രാൻസിസ് കുറച്ച് തുക ഏൽപ്പിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഉപയോഗിച്ചിട്ടില്ല. പിതാവ് പീറ്റർ ബെർണാർഡ് സമ്മതിച്ചാൽ മാത്രമേ ആ തുക വിനിയോഗിക്കൂ എന്ന വ്യവസ്ഥയിലാണ് ഫ്രാൻസിസിനോട് ആ തുക ഞാൻ കൈപ്പറ്റിയത്. പീറ്റർ, ഇവ കേട്ടിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇത്രയേറെ ധനം സമ്പാദിച്ചതെന്ന് ഈ അസീസി ഗ്രാമത്തിലെ ആരോട് ചോദിച്ചാലും അറിയാം. ഈ ഭ്രാന്തൻ എന്റെ മൂത്ത പുത്രനായി പോയല്ലോ പിതാവേ. ഞാനിവനെ കച്ചവടത്തിന്റെ തന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ ഫ്രാൻസിലും മറ്റും പോകുന്ന വേളയിൽ ഒരു സഹായിയായി ഇവനെ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ച് കൂടെ നിർത്തി എന്നത് സത്യം തന്നെ. എന്നാൽ എന്റെ ബിസിനസ്സിലെ ലാഭം മുഴുവൻ ഇവൻ അനുവാദം കൂടാതെ കൈവശപ്പെടുത്തുകയും ദൂർത്തെഴിച്ചു കളയുന്നതായും ഞാൻ മനസ്സിലാക്കി. ഇനി ഇവൻ മൂലം എന്റെ സ്വത്ത് നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. പിതാവേ, പള്ളി പണിയാനായി ഇവൻ മോഷ്ടിച്ച് എന്റെ സ്വത്ത് മുഴുവൻ ഇപ്പോൾ തന്നെ തിരിച്ചു തരികയും വേണം. ഫ്രാൻസിസ്, നീ നിന്റെ പപ്പ പറയുന്ന വഴിയെ പോകാൻ തയ്യാറാണോ? ആണെങ്കിൽ നിന്റെ സ്വത്തവകാശം നിലനിൽക്കും, അല്ലെങ്കിൽ ഇന്നു മുതൽ അതില്ലാതാകും. നീ എന്തു പറയുന്നു? തിരുമേനി, ഞാൻ ദൈവത്തിന്റെ വഴിയെ മാത്രമേ പോകൂ. പരമപിതാവ് ആജ്ഞാപിക്കുന്ന വഴി മാത്രമേ സ്വീകരിക്കൂ. ആകയാൽ നാം കൽപ്പിക്കുന്നു, ദാമിയാനോ പള്ളി വികാരി ഫ്രാൻസിസിൽ നിന്ന് സ്വീകരിച്ച സർവസ്വത്തും യഥാർത്ഥ അവകാശി പീറ്റർ ബെർണാർഡിന് തിരികെ കൊടുക്കണം. ഇന്നുവരെ അസീസിയിലെ ധനാഢ്യനായ പീറ്റർ ബെർണാർഡ് ആയിരുന്നു എന്റെ പിതാവ്. എന്നാൽ ഇന്നു മുതൽ സ്വർഗസ്ഥനായ ദൈവമാണ് എന്റെ പിതാവ്. അവിടുത്തെ ശുശ്രൂഷിക്കുകയാണ് മേലിൽ എന്റെ ജീവിത ലക്ഷ്യം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ എന്ന് യേശു തന്നോട് പുനരുദ്ധരിക്കപ്പെട്ട പോർസിംകാല ദേവാലയത്തിൽ ആദ്യമായി ദിവ്യബലി അർപ്പിക്കപ്പെട്ട ദിവസം ബലിയർപ്പിച്ച വൈദികനിലൂടെ ആവശ്യപ്പെടുന്നതായി ഫ്രാൻസിസ് മനസ്സിലാക്കി. അവ്യക്തതയുടെ നാളുകൾ അവസാനിച്ചു, സത്യത്തിൻ്റെ വഴി തുറന്നുകിട്ടി. പള്ളികൾ പണിയുകയല്ല, പകരം
തിരുസഭയാവുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കുവാനാണ് തൻ്റെ വിളിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ദൈവസ്നേഹത്തെപ്പറ്റിയുള്ള പ്രസംഗങ്ങൾ പൂമാല പോലെ മൃദുലമായിരുന്നു. പശ്ചാത്തപത്തെപ്പറ്റിയുള്ളവ തീക്ഷ്ണവും ആവേശോജ്ജ്വലവും. എന്നാൽ പാപം, ശിക്ഷ, നരകം എന്നിവയെപ്പറ്റിയുള്ളവ തീപ്പരി പോലെ ശക്തവും ഭീതിജനകവുമായി മാറി. മനുഷ്യഹൃദയങ്ങളെ ഈ വാക്കുകൾ ആഴത്തിൽ സ്വാധീനിച്ചു. മനുഷ്യനോട് മാത്രമല്ല സർവചരാചരങ്ങളോടും അവൻ പ്രസംഗിച്ചു. മലയെയും മരങ്ങളെയും പുല്ലിനെയും പൂവിനെയും അവൻ അഭിവാദ്യം ചെയ്തു. കാലം കടന്നുപോയി. ഫ്രാൻസിസ് അംഗീകരിക്കപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷകനായി മാറി. പുച്ഛഭാവത്തോടെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരുന്നവർ ആദരവോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തെ അനുഗമിക്കാനും ശിഷ്യത്വം സ്വീകരിക്കാനും തയ്യാറായി. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. സുവിശേഷത്തിൽ തന്നെ സ്പർശിച്ച പ്രധാന ഭാഗങ്ങൾ കോർത്തിണക്കി ഫ്രാൻസിസ് ഒരു സന്യാസ സഭയുടെ നിയമാവലിക്ക് രൂപം നൽകി. സുവിശേഷമനുസരിച്ച് സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ തീർത്ഥാടകരായി ജീവിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും അനുവാദം തരണമെന്ന് ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ അനുവദിച്ചതോടെ തിരുസഭയിൽ ഔദ്യോഗികമായി ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ ഒരു സന്യാസ സഭ കൂടി ജന്മം കൊണ്ടു. സഹോദര, എനിക്ക് ഏറ്റവും ഭയവും വെറുപ്പുമുള്ള അസുഖമാണ് ഇത്. എന്നാൽ ഞാൻ പിന്തിരിഞ്ഞ് വഴിമാറി ഓടുമ്പോൾ ഒരു സ്വരം ഞാൻ കേട്ടു, നിന്റെ അടുത്തേക്ക് വരാൻ. അങ്ങ് അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അകന്നു പോകൂ, അടുത്തു വരരുത്. എനിക്ക് മാറാ രോഗമാണ്. ഏറെ മനോവേദനയോടെയാണ് ഞാൻ തിരിച്ചെത്തിയത്. നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്വരം കൂടി എന്റെ കാതിൽ മുഴങ്ങുന്നു. നിന്നെ കെട്ടിപ്പിടിക്കാനും നിന്റെ വ്രണങ്ങളിൽ ചുംബിക്കാനും. അത് ദൈവത്തിന്റെ സ്വരമാണ്. കർത്താവേ, ഇതാ അങ്ങയുടെ രൂപം ഈ കുഷ്ഠരോഗിയിൽ ഞാൻ കാണുന്നു. കർത്താവേ, അങ്ങു തന്നെയായിരുന്നോ എന്നെ പരീക്ഷിക്കാനെത്തിയത്? കർത്താവേ, ആത്മാവിൽ അങ്ങ് ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ഇനി മുതൽ ചെയ്യും. Oh.
അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവുമായി കടന്നു ചെല്ലുന്നു. ഇപ്പോൾ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ മൂന്നോളം പള്ളികൾ പുതുക്കിപ്പണിതു. പക്ഷികൾ അങ്ങേ കാണുമ്പോൾ മരച്ചില്ലുകളിലിരുന്ന് ഗാനാലാപനം നടത്തുകയും മാനും മുയലുമൊക്കെ അങ്ങയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ഗുബിയോ ഗ്രാമവാസികൾക്ക് എന്നും ഭീഷണിയായി ഒരു ചെന്നായ നിലകൊള്ളുന്നു. കാര്യങ്ങൾ വ്യക്തമായി പറയൂ സഹോദര. അപ്പനെ പർവ്വത താഴ്വരയിലെ ഗുഹാമടക്കുകളിൽ വസിക്കുന്ന ക്രൂരനായ ഒരു ചെന്ന കൃഷികൾ നശിപ്പിക്കുന്നു, മാത്രമല്ല ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അവനെ കല്ലും തടിയും ഉപയോഗിച്ച് നേരിടാറുണ്ട്. സഹോദരന്മാരെ, ആ ചെന്നായും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ വരുമ്പോ അവൻ നമ്മുടെ സഹോദരനും. എന്റെ സഹോദരനായ ചെന്നായെ, ദൈവനാമത്തിൽ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. ഭയപ്പെടേണ്ട, നീ ഇറങ്ങി വരിക. ഗ്രാമത്തിലെ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കുകയും ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. നീ വധശിക്ഷയ്ക്ക് അർഹനാണ്. എന്നാൽ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലിൽ ഇതാവർത്തിക്കരുത്. എന്റെ സഹോദരന്മാരെ, ചെന്നായ സഹോദരൻ വിശപ്പ് കൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിച്ചത്. എന്നാൽ ഭയം നിമിത്തമാണ് നിങ്ങൾ ഇവനെ ഉപദ്രവിച്ചത്. അത് ഇവനും ബോധ്യമായിരിക്കുന്നു. ആകയാൽ ഇനി മുതൽ നിങ്ങൾ ഇവനുള്ള ഭക്ഷണം നൽകുക. മേലിൽ ഇവൻ ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരനായിരിക്കും. നോക്കൂ സഹോദരന്മാരെ, ചെന്നായുടെ ആക്രമണം ദൈവശിക്ഷയായും വിധിയായും ശാപമായും നിങ്ങൾ കരുതി. എന്നാൽ നമ്മൾ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ദൈവസൃഷ്ടികളായി കണ്ട് പരിപാലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വനത്തിൽ നിന്നു ദാഹജലം അരുവിയായി ഒഴുകിയെത്തും. വൃക്ഷങ്ങളിൽ ഫലങ്ങളും പഴങ്ങളും ഭക്ഷണമായി വിളയും. ചെടികളിൽ സുഗന്ധം പൊഴിക്കുന്ന പൂക്കളും പൂക്കളിൽ തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങളും നിറയും. അവ കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്നു. ഋതുഭേദങ്ങൾ ക്രമം തെറ്റാതെ കടന്നുപോകും. മനുഷ്യനും പ്രകൃതിയും സസ്യജന്തുജാലങ്ങളും ഒന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിലെങ്ങും സമാധാനം കളിയാടട്ടെ. മനുഷ്യഹൃദയങ്ങൾ ദേവാലയങ്ങളാകട്ടെ. വെളിച്ചമോ? ഫ്രാൻസി, ഇത് ഞാനാണ്, അങ്ങയുടെ അയൽക്കാരി ഫവറോണ പ്രഭുവിന്റെ മകൾ ക്ലാര. എന്താ ഫ്രാൻസി, നീ ദൈവേഷ്ടത്തിൽ ലയിച്ച് ഉന്മാദ അവസ്ഥയിലായി അയൽക്കാരിയെ മറന്നോ? ക്ലാര എന്നാൽ വെളിച്ചമെന്നാണ് അർത്ഥം.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ദൈവം നിർവൃതിയിൽ ലയിച്ചു പോയെങ്കിലും മണ്ണിനെയും മനുഷ്യരെയും മനസ്സിലാക്കാനും തിരിച്ചറിയാനും എനിക്ക് കഴിയും. അത് ഏതായാലും നന്നായി. ദൈവം ജീവൻ ചൊരിയുന്നത് പ്രകൃതിയിലൂടെയാണല്ലോ. അതൊക്കെ പോട്ടെ, എന്താണ് ക്ലാരയുടെ ആഗമന ഉദ്ദേശം? കച്ചവടം ചെയ്തും പണമുണ്ടാക്കിയും ആർഭാടമായി ജീവിച്ച ഫ്രാൻസിയെ ഞാൻ ജാലകവാതിലിലൂടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മാനസാന്തരത്തിന്റെ വഴിയെ ഏകനായി നടന്ന ഫ്രാൻസിയെയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാനും പള്ളി പണിയാനും കുഷ്ഠരോഗികളെ ആലിംഗനം ചെയ്യാനും തീവ്രതയോടെ ഓടി നടന്ന ഫ്രാൻസിയെയും എനിക്കറിയാം. ഒടുവിൽ ഉടുവസ്ത്രം പോലും പിതാവിനൊരിഞ്ഞു നൽകിയ ഫ്രാൻസിയെ കുറിച്ചുള്ള കഥകളും ഈ അസീസി തെരുവീതിയിൽ നിന്ന് കേട്ടു. എല്ലാം ദൈവനിയോഗമാണ് ക്ലാര. ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്ന് എന്നെ അവിടുത്തേക്കായി ഒരുക്കുന്നു. അതൊക്കെ പോട്ടെ, മുഖൗര കഴിഞ്ഞു, ഇനി കാര്യം പറയൂ. അങ്ങയുടെ നന്മ പ്രവൃത്തികളിൽ ആകൃഷ്ടയായി എനിക്ക് അങ്ങയുടെ കൂടെ ചേർന്ന് ദൈവത്തെ സേവിക്കാൻ തിടുക്കമായിരിക്കുന്നു. ക്ലാര, നിനക്ക് വെറും 18 വയസ്സല്ലേ ഉള്ളൂ. എന്റെയും സഹോദരന്മാരുടെയും നിഷ്ഠകൾ അതികഠിനമാണ്. പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും, അരയിൽ കയർ കൊണ്ട് കെട്ടും. പണമോ സമ്പാദ്യമോ കയ്യിലില്ല. പ്രാർത്ഥനയും പ്രവൃത്തിയുമാണ് മുഖ്യം. കുഷ്ഠരോഗികളെ പരിചരിക്കലും മറ്റുമായി ഏറെ യാതനകളുണ്ട്. ഭക്ഷണം പോലും യഥാസമയങ്ങളിൽ കിട്ടില്ല. ഭിക്ഷാടകരായി ജീവിക്കേണ്ടി വരും. അതിനെന്താ ഫ്രാൻസി? പട്ടുമെത്തയിൽ ഉറങ്ങിയ, തങ്കത്തളികയിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് ജീവിതം ആഘോഷമാക്കിയ പ്രഭുകുമാരിക്ക് ഇവ പാലിക്കാൻ കഴിയുമോ? ഫ്രാൻസി, ഉരുകി ഒഴുകുന്ന ഒരു മെഴുകു തിരിയായിരുന്നു ഞാൻ. കോടീശ്വരനായ പ്രഭുവിന്റെ മകൾക്ക് ആ സ്വത്ത് മുഴുവൻ ത്യജിക്കാൻ പറ്റും. നഗ്നപാതയായി നടക്കാൻ കഴിയും. വിശപ്പും ദാഹവും സഹിക്കാനും വീടുകൾ കയറിയിറങ്ങി ഭിക്ഷയാചിക്കാനും കഴിയും. കുഷ്ഠരോഗികളെ ഫ്രാൻസിയെ പോലെ മാറോടണയ്ക്കാനും. ക്ലാര, നിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവർക്കല്ലാതെ ഇത്രയും ശക്തമായി തന്റെ വിശ്വാസ തീവ്രത പ്രകടിപ്പിക്കാൻ കഴിയില്ല. ആകയാൽ നീ കർത്താവിന്റെ മണവാട്ടിയാകാൻ അടുത്ത ദിവസം തന്നെ അണിഞ്ഞൊരുങ്ങിയെത്തൂ. നന്ദി ദൈവമേ, നന്ദി ഫ്രാൻസി. അങ്ങനെ 1212 മാർച്ച് 18 ഓശാന ഞായർ ക്ലാര കൊട്ടാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഒളിച്ചോടി. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശുദ്ധർക്ക് ജന്മം നൽകിയ ക്ലാര സഭയുടെ ജനനം. കാലം കടന്നുപോകവേ അവരുടെ ത്യാഗപ്രവൃത്തികളിൽ ആകൃഷ്ടരായി അനേകർ ക്ലാര സഭയിൽ അംഗങ്ങളായി. ഒടുവിൽ 1253 ക്ലാര കർത്താവിന്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുമ്പോൾ യൂറോപ്പിലാകമാനം 100 ക്ലാര മഠങ്ങളും 5000 ക്ലാര സഹോദരിമാരും ഉണ്ടായിരുന്നു. ഫ്രാൻസിസിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് കഠിന തപസ്സിന്റെ കവാടം തുറന്ന് 1 സ്ത്രീകൾക്ക് 2 ക്രിസ്തുവിന് അനുരൂപനായി ഫ്രാൻസിസ് തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച വിവാഹിതർക്കായി 3 സ്ഥാപിച്ചു. തകർന്നു വീഴാൻ തുടങ്ങിയ മനുഷ്യഹൃദയങ്ങളെ കഠിന തപസ്സിന്റെയും പ്രായശ്ചിത്ത പ്രവൃത്തികളുടെയും അടിത്തറയിൽ കെട്ടിയുയർത്തി സ്നേഹത്തിന്റെ മേൽക്കൂര വിരിച്ച് പടുത്തുയർത്തിയ ഫ്രാൻസിസിന്റെ ജീവിതം പ്രകൃതിയോടും മനുഷ്യരോടും ഒപ്പം ഒഴുകി ഒടുവിൽ 44 പിന്നിട്ടു. ഏതൊരു ജീവജാലങ്ങളെയും തേടിയെത്താറുള്ള ആ ദിനം ഫ്രാൻസിസിന്റെ ജീവിത പടിവാതിലിൽ മുട്ടിവിളിച്ചു. അന്ന്
1226 ഒക്ടോബർ 3. സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങൾ എന്തിനാണ് കണ്ണീർ പൊഴിക്കുന്നത്? ഞാൻ സ്വർഗകവാടം എനിക്കായി തുറന്നു തരുന്ന മൃത്യുവാം സോദരിയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സകലരും ഭയക്കുന്ന മരണത്തെ സോദരി എന്ന് വിളിച്ച് സ്വാഗതം ചെയ്യുന്നുവോ? അതെ സഹോദര, നിങ്ങൾ എന്നെ നഗ്നനാക്കി നിലത്ത് കിടത്തു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ സഹോദര, പൂഴിയിൽ നിന്ന് പിറന്നവൻ പൂഴിയിലേക്ക് മടങ്ങും മുമ്പ് അവന് സർവസ്വവുമായി തീർന്ന പ്രകൃതിയോട്, മണ്ണിനോട് കൂടുതൽ ഇഴുകിച്ചേരേണ്ടിയിരിക്കുന്നു. മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല. അസീസിയുടെ തെരുവീഥിയിൽ നിന്ന് എന്നെ ആലിംഗനം ചെയ്ത് പഞ്ചക്ഷതങ്ങൾ എനിക്ക് ദാനമായി നൽകിയ കർത്താവിന്റെ മുഖം എനിക്കു ദർശിക്കാൻ തിടുക്കമായിരിക്കുന്നു. അങ്ങ് ഇത്തരം ഭോഷത്വം പറയാതിരിക്കൂ. സഹോദര, ദൈവത്തിന്റെ ഭോഷനായി തീരുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. കാരണം ഈ ലോകത്തിൽ ഒരു പുതിയ തരം വിഡ്ഢിയായിരിക്കാൻ ദൈവം എന്നെ വിളിച്ചു. നിങ്ങൾ അവിടുത്തേക്ക് ആർത്തുപാടി നന്ദി അർപ്പിക്കുവിൻ. സൂര്യകീർത്തനത്തിന്റെ അവസാന ഭാഗം ആലപിക്കുവിൻ. ഈ പോർസ്യൂങ്കിലായും പരിസരവും ദൈവഗീതികളാൽ നിറയട്ടെ. സോദരി, മരണമേ എന്നെ എന്നെ പുൽകൂ. ഹരണി സലദീ നഹീ ഉണവു നാദു ഹായേ.
ഫ്രാൻസിസ് മരിക്കുകയല്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. സുവിശേഷം ജീവിച്ചതിന് സ്വർഗം അവനെ സ്വർഗത്തിൽ സ്വീകരിച്ചു. രണ്ടാം ക്രിസ്തുവായി സുവിശേഷം ജീവിച്ചു തുടങ്ങുക. കുടുംബത്തിൽ
സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരു കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരു കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സമൂഹത്തിൽ സഹോദര്യങ്ങളിൽ ഓർക്കുക, നീയാകണം
മൂന്നാം ക്രിസ്തു, കിളിമകളുടെ പുണ്യവാളൻ, നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വെളിച്ചമാകട്ടെ എന്ന ആശംസകളോടെ ശുഭം.